ഹായ്, എൻ്റെ പേര് ഷൈനി ബാബു. ഞാൻ ഇസ്രായേലിൽ നിന്നുമാണ് സംസാരിക്കുന്നത്. ഇതിനു മുമ്പും പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രവാസികളെ സംബന്ധിക്കുന്ന ചില വിഷയങ്ങളിൽ ഞാൻ പബ്ലിക്കായി പ്രതികരിക്കുകയും പ്രേക്ഷകരായി നിങ്ങൾ അത് ഏറ്റെടുക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു വിശ്വാസത്തിൽ ഈ വീഡിയോയും ഞാൻ എൻ്റെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒരേ സമയം അപ്ലോഡ് ചെയ്യുകയാണ്. ഇതിലേതെങ്കിലും ഒരു വീഡിയോ നിങ്ങളൊക്കെ ഷെയർ ചെയ്ത് ബന്ധപ്പെട്ട അധികാരികളുടെ മുമ്പിൽ എത്തും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഈ വീഡിയോയും ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇസ്രായേലിലുള്ള പ്രവാസികൾക്ക് വേണ്ടി മാത്രമല്ല, ഈ വിഷയം പൊതുജന ശ്രദ്ധയിലും ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലും എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഓരോ പ്രവാസിക്കും വേണ്ടിയാണ്. വിഷയം വേറൊന്നുമല്ല, ഞങ്ങൾ പ്രവാസികൾ ഇവിടെ നിന്നും ഓരോ നാട്ടിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് അയക്കുന്ന പാഴ്സലുകൾക്ക് നാട്ടിൽ കൊടുക്കേണ്ടി വരുന്ന അമിതമായ ടാക്സിനെ കുറിച്ചാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ, ഇതായിരുന്നു വിഷയം, ഈ വിഷയത്തെക്കുറിച്ച് പലരും ഇതിനു മുമ്പ് പ്രതികരിച്ചിട്ടുണ്ട്, ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാൻ വരട്ടെ. ചിലപ്പോൾ ഒരു പക്ഷേ ആരും പറഞ്ഞിട്ടില്ലാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളെങ്കിലും എനിക്ക് പറയാനുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇസ്രായേലിലുള്ള പ്രവാസികളുടെ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് മാനിച്ചാണ്. ഞങ്ങളിവിടെ നിന്നും നാട്ടിലേക്ക് ഒരു പാഴ്സൽ അയക്കുമ്പോൾ ഞങ്ങൾക്ക് മറ്റുള്ള നാടുകളിലെ പോലെ 10 or 15 ദിവസത്തിനുള്ളിൽ കിട്ടുന്ന എയർ കാർഗോ സൗകര്യങ്ങൾ ഇല്ല, പ്രൈവറ്റ് ആയിട്ടുള്ള സൗകര്യങ്ങൾ ഇല്ല. 10 or 15 ദിവസത്തിനുള്ളിൽ ഒരു പാഴ്സൽ എയർ കാർഗോ വഴി നാട്ടിലെത്തിക്കണമെങ്കിൽ ഞങ്ങൾക്കിവിടുത്തെ പോസ്റ്റ് ഓഫീസിനെ തന്നെ ആശ്രയിക്കണം. അതല്ലെങ്കിൽ പിന്നീട് ഞങ്ങൾക്കുള്ള ഓപ്ഷനാണ് പ്രൈവറ്റ് കാർഗോകൾ വഴി, സി കാർഗോ വഴി അയക്കുക. അത് 2 മാസം 3 മാസം ചിലപ്പോൾ 4 മാസമൊക്കെ എടുത്താണ് നാട്ടിൽ ആ സാധനം എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ പാഴ്സലൊന്നും അയക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, മടിയാണ്. കാരണം ഞങ്ങൾ അതിനുവേണ്ടി അടയ്ക്കേണ്ടി വരുന്ന ഭീമമായ തുകയും പിന്നെ അത് എത്താനായിട്ട് എടുക്കുന്ന സമയവും നോക്കിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലിക്ക്, ഞങ്ങളുടെ മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് ചെറിയ ചെറിയ പാഴ്സൽ പോസ്റ്റ് ഓഫീസ് വഴി, എയർ കാർഗോ വഴിയും സി കാർഗോ വഴിയും ഒക്കെ അയക്കുകയാണ് പതിവ്. ഇനി പോസ്റ്റ് ഓഫീസ് വഴി, സി കാർഗോ വഴി അയച്ചാലും 2-3 മാസം എടുത്താണ് ഈ പാഴ്സൽ നാട്ടിലെത്തുക. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ബർത്ത്ഡേയോ അല്ലെങ്കിൽ ഒരു ചെറിയ ആഘോഷങ്ങളോ ഒക്കെ വരുമ്പോൾ ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് 2 kg, 3 kg ഒക്കെയുള്ള ചെറിയ ചെറിയ സമ്മാനങ്ങൾ അടങ്ങുന്ന, അല്ലെങ്കിൽ ചോക്ലേറ്റുകളൊക്കെ അടങ്ങുന്ന ചെറിയ ചെറിയ പാഴ്സലുകൾ അയച്ചാൽ പോലും, ആ പാഴ്സലുകൾക്ക് പോലും നാട്ടിലെത്തുമ്പോൾ ഭീമമായ ടാക്സ് ഞങ്ങൾ അടയ്ക്കേണ്ടി വരുന്നുണ്ട്. ഒരു പാഴ്സൽ ഞങ്ങൾ ഇവിടുന്ന് അയക്കുമ്പോൾ ഈ രാജ്യം നിഷ്കർഷിക്കുന്ന എല്ലാ നിബന്ധനകളും പാലിച്ച് അതിൻ്റെ തൂക്കത്തിനനുസരിച്ചുള്ള സർവീസ് ചാർജ് പ്ലസ് ടാക്സ് അടച്ചിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് നാട്ടിലേക്ക്, അതിൻ്റെ റെസിപ്റ്റ് കൂടി കൈപ്പറ്റിയിട്ടാണ് ഞങ്ങൾ നാട്ടിലേക്ക് ഈ പാഴ്സൽ അയക്കുക. ഇത് നാട്ടിലെത്തിക്കഴിയുമ്പോൾ ഓരോ പോസ്റ്റ് ഓഫീസിലും ഓരോ രീതിയിലാണ് ഞങ്ങളുടെ വീട്ടുകാരോട്, ഞങ്ങളുടെ ആൾക്കാരോട് ഇടപെടുന്നത്. പല പോസ്റ്റ് ഓഫീസുകളിലും ഞങ്ങൾ അടയ്ക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ അവിടെ ഞങ്ങളുടെ ബന്ധുക്കൾ അടയ്ക്കേണ്ടി വരുന്ന ടാക്സ് എന്ന് പേരിട്ട്, അല്ലെങ്കിൽ കസ്റ്റംസ് തീരുവ എന്ന് പേരിട്ട് വിളിക്കുന്ന ആ ഒരു എമൗണ്ടിന് റെസീപ്റ്റ് പോലും കിട്ടാറില്ല. ഇതിനെ സംബന്ധിച്ച് ഞാൻ പബ്ലിക്കായിട്ടൊരു പോസ്റ്റ് ഇട്ട് കുറേ പേരുടെ ടെസ്റ്റിമണീസ് കളക്ട് ചെയ്യുകയുണ്ടായി. ഏകദേശം ഒരു 100-120 പേരോളം അവരുടെ അനുഭവങ്ങൾ എന്നോട് പങ്കുവച്ചു. ഈ 120 പേരുടെയും ടെസ്റ്റിമണീസ് വായിച്ചപ്പോൾ, അവരുടെയൊക്കെ അനുഭവങ്ങൾ കണ്ടപ്പോൾ, പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് പോസ്റ്റ് ഓഫീസുകാർ ഞങ്ങളുടെ ആൾക്കാരോട് ഇടപെടുന്നത്. ചില സ്ഥലങ്ങളിൽ ഈ കസ്റ്റംസ് തീരുവ എന്ന പേരിൽ ഭീമമായ തുക ആവശ്യപ്പെടുന്നുണ്ട്. 20 kg അയക്കുന്ന പാഴ്സലിന് 12,000 രൂപ വരെ കസ്റ്റംസ് തീരുവ ആവശ്യപ്പെട്ട പോസ്റ്റ് ഓഫീസുകളുണ്ട്. ഇതിനെ സംബന്ധിച്ച് ഒരു ടാക്സിൻ്റെ ഓഫീസറുമായിട്ട്, ഒരു ഇൻകം ടാക്സ് ഓഫീസറുമായിട്ട് ഫോണിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമമാണ് എന്നാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമമാണെങ്കിൽ എന്തുകൊണ്ട് സാറന്മാരെ കേരളത്തിന് മാത്രമായിട്ട് ഒരു നിയമം? കാരണം ഇവിടെ നിന്നും ബോംബെയിലേക്കും ബാംഗ്ലൂരിലേക്കും തമിഴ്നാട്ടിലേക്കും ഒക്കെ സാധനങ്ങൾ അയച്ചവരുമായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്യുകയുണ്ടായി. അവിടെയൊന്നും ഈ കസ്റ്റംസ് തീരുവ അവർ കളക്ട് ചെയ്യുന്നില്ല. കേരളത്തിൽ മാത്രമാണ്, പക്ഷെ കേരളത്തിൽ എല്ലായിടത്തും ഇല്ല. അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഉദാഹരണത്തിന്, ഞാനൊരു ആലപ്പുഴ ജില്ലക്കാരിയാണ്. ആലപ്പുഴ ജില്ലയിൽ എൻ്റെ പോസ്റ്റ് ഓഫീസിൽ ഇതുവരെയും ഞാൻ അയച്ചേക്കുന്ന പാഴ്സലിന് ഒരു കസ്റ്റംസ് തീരുവ എൻ്റെ കുടുംബത്തിന് അടയ്ക്കേണ്ടി വന്നിട്ടില്ല. അതേസമയം ആലപ്പുഴ ജില്ലയിൽ തന്നെയുള്ള മറ്റു പല പോസ്റ്റ് ഓഫീസുകളിലും അത് വാങ്ങിക്കുന്നുമുണ്ട്. ഇവിടെ നിന്നും പാഴ്സല് നാട്ടിലേക്ക് അയച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സീ കാർഗോ വഴി അയക്കുന്നതെങ്കിൽ 2-3 മാസമൊക്കെ കാത്തിരുന്നാണ് ഈ പാഴ്സൽ അവിടെ എത്തുക. അത് വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങളുടെ വീട്ടുകാർ, ഞങ്ങളുടെ ബന്ധുക്കൾ പോസ്റ്റ് ഓഫീസുകളിൽ ചെല്ലുമ്പോൾ പല പോസ്റ്റ് ഓഫീസുകളിൽ നിന്നും
വളരെ അപമര്യാദയോടുകൂടിയുള്ള പെരുമാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കസ്റ്റംസ് ഓഫീസറുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ആ ഓഫീസർ ചോദിച്ചതാണ്, എൻ്റെ ബന്ധുക്കളും ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുണ്ട്, ഇസ്രായേലിൽ നിങ്ങൾക്ക് എത്ര ശമ്പളം കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം, എന്തുകൊണ്ട് നിങ്ങളുടെ ശമ്പളത്തിൽ നിന്നും നിങ്ങൾക്ക് ഇതിന് ടാക്സ് അടച്ചുകൂടാ, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. പലപ്പോഴും കസ്റ്റംസ് തീരുവ എന്ന പേരിൽ ആവശ്യപ്പെടുന്ന തുകയുടെ ഒരു മൂന്നിലൊന്ന് പോലും വിലയുള്ള സാധനങ്ങളായിരിക്കില്ല ആ ബോക്സിൻ്റെ ഉള്ളിലുള്ളത്. തുറന്ന് കാണിച്ചാൽ പോലും ഇന്ന ഇന്ന സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്, ഇതിനാണോ നിങ്ങൾ ഇത്രയും പൈസ ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ പോലും അവർ പറയുന്നത് ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമമാണ് എന്നാണ്. ഇതിപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും എന്തുകൊണ്ടാണ് ഈ പല പോസ്റ്റ് ഓഫീസുകളിലും പല നിയമമെന്ന്. ഇത് തന്നെയാണ് ഞങ്ങൾക്കും അറിയേണ്ടത്. ഞങ്ങൾ അടയ്ക്കുന്ന പൈസയ്ക്ക് എന്തുകൊണ്ട് നാട്ടിൽ ഒരു റെസീപ്റ്റ് തരാൻ പോസ്റ്റ് ഓഫീസിലെ അധികൃതർ തയ്യാറാവുന്നില്ല? ഇനി എന്തിനാണ് നിങ്ങൾ ഈ അമിതമായ പൈസ അടച്ച്, അല്ലെങ്കിൽ നാട്ടിലും ടാക്സ് ഒക്കെ അടച്ച് നിങ്ങൾ എന്തിനാണ് നാട്ടിലേക്ക് പാഴ്സൽ അയക്കുന്നത്? ഇതൊക്കെ നാട്ടിൽ കിട്ടാത്ത സാധനമാണോ? ഇതൊക്കെ പൈസ അയച്ചു കഴിഞ്ഞാൽ നാട്ടിൽ വാങ്ങിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അവരോടൊക്കെ പറയാൻ എനിക്കൊന്നേ ഉള്ളൂ, നാട്ടിലേക്ക് പൈസ അയച്ചാൽ ശരിയാണ്, ഈ സാധനങ്ങളെല്ലാം നാട്ടിൽ വാങ്ങിക്കാൻ കിട്ടും. നിങ്ങളൊക്കെ ഞങ്ങളെ എന്തുകൊണ്ടാണ് ഒരു ക്രെഡിറ്റ് കാർഡ് മാത്രമായിട്ട് കാണുന്നത്? എന്നെ കേൾക്കുന്ന, എന്നെ കാണുന്ന നിങ്ങളിൽ പലരും എന്നെപ്പോലെയുള്ളൊരു പ്രവാസിയുടെ മക്കളായിരിക്കാം, ജീവിത പങ്കാളിയായിരിക്കാം, സഹോദരി സഹോദരങ്ങളായിരിക്കാം, മാതാപിതാക്കളായിരിക്കാം. സഹോദരങ്ങളെ, സാറന്മാരെ, ഞങ്ങളെപ്പോലെയുള്ള പ്രവാസികളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണിത്. നിങ്ങൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരായിട്ടൊക്കെയുള്ള നിങ്ങളുടെ കുടുംബത്തോടുകൂടിയല്ലേ നിങ്ങൾ നാട്ടിൽ ജീവിക്കുന്നത്. നിങ്ങൾക്കൊരു ഷോപ്പിങ്ങിന് പോകണമെന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ ഭാര്യ, മക്കൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ്, മക്കൾ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് അവരുമായി പുറത്ത് പോയി ഷോപ്പ് ചെയ്ത് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്. പക്ഷെ ഞങ്ങളിവിടെ ഒറ്റയ്ക്ക് ജീവിക്കുന്നവരാണ്. ഇനി കുടുംബമായിട്ട് ജീവിക്കുന്നവരാണെങ്കിൽ പോലും ചിലപ്പോൾ മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ നാട്ടിലായിരിക്കും. ഞങ്ങൾക്കുമുണ്ട് ആഗ്രഹങ്ങൾ, ഞങ്ങളുടെ കുടുംബത്തോടു കൂടി പുറത്തു പോയി ഒരുമിച്ച് പോയി അവരുടെ ഇഷ്ടത്തിന് സാധനങ്ങൾ ചൂസ് ചെയ്ത് വാങ്ങിച്ചു കൊടുക്കണമെന്നൊക്കെ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. ആ ആഗ്രഹങ്ങളൊക്കെയാണ് ഇതുപോലെയുള്ള പാഴ്സലുകളിൽ കൂടി ഞങ്ങൾ നേടിയെടുക്കുന്നത്. പലപ്പോഴും ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ ഗ്രൂപ്പ് കോളിൽ അല്ലെങ്കിൽ വീഡിയോ കോളിൽ അവരൊക്കെ ഉണ്ടാവും. അവരെയും കൂടി കാണിച്ചു കൊടുത്ത് അവരുടെ കൂടെ ഷോപ്പ് ചെയ്യുന്ന ഒരു ഫീൽ അനുഭവിച്ചാണ് ഈ സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിക്കുക. ഇത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങളുടെ സ്നേഹത്തിൽ പൊതിഞ്ഞാണ് ഞങ്ങൾ ഈ സാധനം നാട്ടിലേക്ക് അയക്കുന്നത്. ഇത് അയച്ചുവെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് കയ്യിൽ കിട്ടുന്നത് വരെ അതിനുവേണ്ടിയുള്ള ഒരു കാത്തിരിപ്പുണ്ടല്ലോ, ഞങ്ങളുടെയൊക്കെ മക്കൾ കാത്തിരിക്കുന്നത്, അതൊക്കെയാണ് ഞങ്ങൾക്ക് ആകെയുള്ള സമ്പാദ്യം. ഈ പാഴ്സൽ നാട്ടിൽ കിട്ടുമ്പോൾ എൻ്റെ പപ്പ, എൻ്റെ മമ്മി, അല്ലെങ്കിൽ എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ നാട്ടിൽ അവിടെ നിന്ന് അയച്ച ഒരു പാഴ്സൽ കൈനീട്ടി വാങ്ങിക്കുമ്പോൾ ആ മക്കളുടെ മുഖത്തുണ്ടാകുന്ന ഒരു പുഞ്ചിരിയും, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷവും, ആ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ ഉള്ളൂ ഞങ്ങൾ പ്രവാസികൾക്ക്. നാട്ടിലേക്ക് ഞങ്ങൾ പൈസ അയച്ച് അവർ നാട്ടിൽ ഈ സാധനം വാങ്ങിച്ചാൽ ഒരുപക്ഷെ നാടിന് അത് ലാഭമാണ്. ശരിയാണ്, നമ്മുടെ നാട് ഞങ്ങളെപ്പോലെയുള്ള പ്രവാസികൾ അയക്കുന്ന പൈസയുടെ നികുതികൾ കൊണ്ടൊക്കെയല്ലേ കേരളം ഇതുവരെയും ഇങ്ങനെയൊക്കെ ആയത്? മതിയായില്ലേ ഞങ്ങളെ ഒരു ക്രെഡിറ്റ് കാർഡ് മാത്രമായിട്ട് കണ്ട്? ഞങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ ഞങ്ങൾ ജീവിച്ച് പൊക്കോട്ടെ, ഞങ്ങൾക്ക് ഇതിനൊരു മറുപടി തന്നേ മതിയാവുകയുള്ളൂ. ഇത് ഞങ്ങളുടെ ഒരു അപേക്ഷയാണ്, ഓർഡറല്ല. എന്തുകൊണ്ട് കേരളത്തിന് മാത്രമായിട്ട് ഇങ്ങനെയൊരു നിയമം? ഞങ്ങളുടെ കൂടെ ഇവിടെയുള്ള മറ്റ് സഹപ്രവർത്തകർ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് അയക്കുമ്പോൾ എന്തുകൊണ്ട് ഈ കസ്റ്റംസ് തീരുവ അവിടെ ആവശ്യപ്പെടുന്നില്ല? ഇനി കേരളത്തിൽ തന്നെ എന്തുകൊണ്ട് പല പോസ്റ്റ് ഓഫീസുകളിലും പല നിയമം? ഞങ്ങളുടെ വീട്ടുകാർ, ഞങ്ങളുടെ ബന്ധുക്കൾ അടയ്ക്കുന്ന ഈ അമിതമായ തുകയ്ക്ക് എന്തുകൊണ്ട് ഒരു റെസിപ്റ്റ് ഞങ്ങൾക്ക് തരുന്നില്ല? എൻ്റെ കയ്യിൽ കുറേ പേരുടെ ടെസ്റ്റിമണീസ് ഉണ്ട്. ഒരാൾക്ക് പോലും, ഒറ്റയാൾക്ക്, പത്തനംതിട്ട ജില്ലയിൽ ഒരു പോസ്റ്റ് ഓഫീസിൽ ഒരാൾക്ക് കൊടുത്ത ഒരു റെസിപ്റ്റ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾ ഈ വീഡിയോയുടെ സൈഡിൽ ഞാൻ നിങ്ങളെ കാണിക്കാം. ഒരാൾക്ക്, 120 പേരോളവും അടങ്ങുന്ന ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ ടെസ്റ്റിമണീസിൽ ഒരാൾക്കാണ് റെസിപ്റ്റ് കിട്ടിയിരിക്കുന്നത്. ഇതെവിടുത്തെ ന്യായമാണ്? ഞങ്ങളെപ്പോലെയുള്ളവരുടെ അവസ്ഥ കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു നിയമം, ഈ നിയമത്തിന് ഒരിളവ് തന്നുകൂടെ? ഞങ്ങൾക്ക് ഞങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾക്ക് ഇങ്ങനെ തടം നിൽക്കാതെ ഞങ്ങളെയും കൂടി മനുഷ്യരായിട്ട് കാണുക. ഈ കൊറോണ ബാധിച്ച് ഒരു 3-4 വർഷമൊക്കെ ആയിട്ട് നാട്ടിൽ പോകാത്തവരുണ്ട്. 2 വർഷവും 2.5 വർഷവുമൊക്കെ ആയി നാട്ടിൽ പോകാൻ കാത്തിരിക്കുമ്പോഴാണ് കൊറോണയുടെ വരവ്. ഇപ്പോൾ കൊറോണ തുടങ്ങിയിട്ട് 2 വർഷമായി. 3 വർഷവും 4 വർഷവും ഒക്കെ ആയിട്ട് മക്കളെ കാണാതെ ഇരിക്കുന്ന മാതാപിതാക്കളാണ് ഞങ്ങളൊക്കെ. അപ്പം ഞങ്ങളുടെ ഈ ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ ഇതുപോലെ ഞങ്ങളെ മുതലാക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു നിയമം അധികാരികൾ ഇടപെട്ട് ഉണ്ടാക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. നിങ്ങൾ ഞങ്ങളുടെ വിഷമം കാണുമെന്നും പ്രതീക്ഷിക്കുന്നു. ഈ കഴിഞ്ഞിടയ്ക്ക് എന്നോട് 2 ചേച്ചിമാർ പങ്കുവെച്ചൊരു സങ്കടമാണ്. ഒരു നാട്ടിലൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിൻ്റെ വല്യമ്മമാർ 2 പേരും ഇവിടെ ഇസ്രായേലിലാണ്, അപ്പൻ്റെ അമ്മയും അമ്മയുടെ അമ്മയും.
ഇവർക്ക് രണ്ടുപേർക്കും ഈ കൊറോണ കാരണം നാട്ടിൽ പോകാനോ ആ കുഞ്ഞിനെ ഒന്ന് കാണുവാനോ പറ്റുന്നില്ല. അവരുടെ സന്തോഷത്തിന് അവർ രണ്ടുപേരും കൂടി പുറത്തു പോയി ആ കുഞ്ഞിനൊരു കുഞ്ഞുടുപ്പും വാങ്ങിച്ച് കുറച്ച് സാധനങ്ങൾ, ആ കുഞ്ഞിന് വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് 2 കിലോ പാഴ്സൽ അയച്ചിട്ട് നാട്ടിൽ ഏകദേശം 1000 രൂപയോളം അടുത്ത് ടാക്സ് കൊടുക്കേണ്ടി വന്നു. അപ്പം നിങ്ങൾ ചോദിക്കും ഈ പൈസയ്ക്ക് നാട്ടിൽ അത് കിട്ടത്തില്ലേ എന്ന്. കിട്ടും, പക്ഷേ അത് വാങ്ങിച്ച് സ്നേഹത്തിൽ പൊതിഞ്ഞ് അയക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം ഞങ്ങൾക്ക് കിട്ടില്ല. നാട്ടിലിരിക്കുന്നവർക്ക് ചിലപ്പോൾ ആ സാധനം കിട്ടുന്നതിലായിരിക്കാം സന്തോഷം, പക്ഷെ ഞങ്ങളുടെയും കൂടി ഫീലിങ്ങും സന്തോഷമൊക്കെ നിങ്ങളൊക്കെ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമമാണെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം ഇത്രയും ഭീമമായ ഒരു തുക ഞങ്ങളിൽ നിന്ന് വാങ്ങുന്നു? എന്തുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഈ നിയമം ബാധകമാകുന്നില്ല? അതുപോലെ തന്നെ ഞങ്ങൾ അടയ്ക്കുന്ന തുകയ്ക്ക് എന്തുകൊണ്ട് ഒരു റെസീപ്റ്റ് തരാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല? ആരാണ് പോസ്റ്റ് ഓഫീസ് അധികൃതർക്ക് ഇത്രമാത്രം അധികാരം കൊടുക്കുന്നത്? ഈ അന്യായം കാണിക്കാൻ എങ്ങനെയാണ് ഇവർക്കൊക്കെ ധൈര്യമുണ്ടാവുക? ഇതിനൊക്കെയാണ് ഞങ്ങൾക്ക് മറുപടി വേണ്ടത്. നിങ്ങളെല്ലാവരും ഞങ്ങളെ സഹായിക്കും, ഞങ്ങളെ മനസ്സിലാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഒരുപാട് പ്രവാസികൾക്ക് വേണ്ടി ഇസ്രായേലിൽ നിന്നും ഷൈനി ബാബു.